അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന്റെ മിറർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. ഈ വാഹനത്തിന്റെ മിറർ പൊട്ടിപ്പോയത് ആക്സിഡന്റ് സംഭവിച്ച് പൊട്ടിപ്പോയതല്ല, വാഹനം വെയിലത്ത് പാർക്ക് ചെയ്തപ്പോൾ ഈ ഗ്ലാസ് ഒട്ടി നിൽക്കുന്ന പശ ഉരുകി ഈ ഗ്ലാസ് താഴേക്ക് വീണ് പൊട്ടിയതാണ്. ഈ മിററിന്റെ അഡാപ്റ്റർ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ അഡാപ്റ്റർ ഊരെടുക്കുന്നത് എങ്ങനെയാണെന്നും അതിനുശേഷം പുതിയ മിറർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും നോക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ സൈഡ് മിറർ ഇല്ലാത്ത അവസ്ഥയിൽ വാഹനം വഴിയിലിറക്കി ഓടിക്കുമ്പോൾ ഒത്തിരി അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തിരിയണം എന്നല്ല, ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് പറഞ്ഞാലും മിററിൽ കൂടി വാഹനം വരുന്നുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് നല്ലപോലെ തറവായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാഹനം ടേൺ എടുക്കുക. എന്റെ അഭിപ്രായത്തിൽ ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് വെച്ച് നമുക്ക് ടേൺ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള അനുവാദം കിട്ടി എന്നല്ല, നമ്മുടേതായ കടമ അഥവാ വാഹനം പിറകിൽ നിന്ന് വരുന്നില്ല എന്ന് മിററിൽ കൂടി ചെക്ക് ചെയ്ത് ഉറപ്പു വരുത്തിന് ശേഷം മാത്രം തിരിയുക. ഒരുപക്ഷെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാലും പിറകിൽ വരുന്നയാൾ ശ്രദ്ധിച്ചു എന്ന് വരത്തില്ല, വലതുവശത്തോടെ കയറുമെന്ന് നമ്മുടെ വണ്ടിക്കിട്ട് ഇടിക്കാൻ സാധ്യത എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സൈഡ് മിറർ ഇല്ലാതെ വാഹനം വെളിയിലിറക്കി ഓടിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഈ മിററിന്റെ അഡാപ്റ്റർ ഇങ്ങോട്ട് ഊരിയെടുക്കാം. അതിനായിട്ട് ഈ മിറർ ഒരു സൈഡിലേക്ക് മാക്സിമം ടേൺ ചെയ്ത് വെക്കുക. ഇത് ഊരിയെടുക്കുവാനായിട്ട് സ്ക്രൂവോ ബോൾട്ടോ കാണാത്ത സ്ഥിതിക്ക് ലോക്ക് ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ മാക്സിമം തിരിച്ചു കഴിയുമ്പോൾ ഇതുവഴി നമുക്ക് കൈ ഇടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ കൂടി പുറത്തേക്ക് വലിക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഗതിയിൽ മിറർ ഇല്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, ഇത് മിറർ ഉൾപ്പെടെ ഊരിയെടുത്തു എന്ന് കരുതിയാൽ മതി. അപ്പോൾ മിറർ എങ്ങനെ ഊരിയെടുക്കാമെന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതാണ് പുതിയ മിറർ. ബൂട്ട്മോയിന്നാണ് ഓർഡർ ചെയ്തത്, വെൽ പാക്ക്ഡ് ആയിട്ടാണ് അവർ അയച്ചു തന്നത്. നമുക്കിത് വാഹനത്തിലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു മിററിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുക. ലോക്ക് ടൈപ്പാണ്, പ്രസ് ലോക്കാണ്. കറക്റ്റായിട്ട് ലോക്കിലേക്ക് വീഴുമെന്ന് ഉറപ്പുള്ള രീതിയിൽ വയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരുന്നു കൊള്ളും. കണ്ടില്ലേ, പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ലോക്കിലേക്ക് കറക്റ്റ് കയറും എന്ന് ഉറപ്പ് വന്നു കഴിയുമ്പോൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു ലോക്കിലേക്ക് വീണ് ഇത് ഇതുപോലെ ഫിറ്റ് ആയിട്ടിരിക്കും. ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി നോക്കുക, എന്തെങ്കിലും വിളക്കമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ധൈര്യമായിട്ട് വലത്തേക്കുള്ള ടേൺ എടുക്കാമെന്നുള്ളതാണ് വാസ്തവം.